ഹരിപ്രീവിലാവം വിറയ്ക്കുന്നു ദിക്പാലരെല്ലാം ഇടുത്തിളിക്കുന്നു ചുറ്റും ഇതാണ് എന്റെ ലോകം ഇതാണ് എന്റെ യോഗം ഇതാണ് എന്റെ ലോകം ഇതാണ് എന്റെ യോഗം ഹേ ഭൈരവി ജോഗഹാർത്രി യോഗമൂർത്തി പ്രചണ്ഡേ ഭൈരവി ജോഗഹാർത്രി യോഗമൂർത്തി പ്രചണ്ഡേ തൃക്കണ്ണു മൂന്ന് തുറന്നാർദ്രയായി തിളയ്ക്കു കുതിക്കു ജ്വലി അന്ധകാരം കുതിക്കു ധാരാളന്റെ പക്ഷത്തിൽ ഓങ്ങി ിലോട്ടി കിടക്കട്ട് നിൻപോർ മുല തങ്ങോ ചാരവേ സാർവഭൗമേ പരിശോഭിതേ എനിക്ക് ഒരു 7 വയസ്സ് കാണും. അപ്പം ഈ തൊട്ടടുത്ത വീട്ടിൽ സപ്താഹം നടക്കുക. സപ്താഹം നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലല്ല, 7 ദിവസം വായിക്കുക എന്നുള്ളതല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ പിള്ളേരെല്ലാം കൂടെ അടുത്ത ഒരു മാവ് നിപ്പുണ്ടായിരുന്നു, അവിടെ ഒന്നിച്ചു കൂടും. ഒന്നിച്ചു കൂടിയിട്ട് പരിപാടി പിള്ളേരുടെ കളിയാണ്, അടിച്ചു വെച്ചോട്ടം കളിക്കുക, ഓടുക, കൂക്ക് കളിക്കുക, കൊച്ചു കളികൾ. അങ്ങനെ അടിച്ചോട്ടം കളിച്ചു അടിച്ച് പാത്തിരിക്കാൻ പോകും. ഓടി പാത്തിരിക്കാൻ പോകുന്ന ആ വീടിൻ്റെ പറയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നു ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ അപ്പൂപ്പ് ഞങ്ങൾ ഓടി പോയി പോയാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടും. ഞങ്ങൾ ഓടും, പിന്നെ പേരുടെ പോയി നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഈ കൂക്ക് വിളിച്ചുകൊണ്ട് പാത്തിരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ഓടി വരികയാണ്. അപ്പോൾ ഒരു വായന കേൾക്കുക. സ്വാമിമാരാരും അല്ല വായിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു കൊച്ചി ഇറക്കരുന്ന് വായിക്കുക, മൂക്കൊക്കെ പതുങ്ങി ഒരുത്തന് തവില് തലയൊക്കെ വെച്ചിട്ട് അവർ വായിക്കുക. അപ്പോൾ എൻ്റെ അമ്മ ഈ വായന കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് അമ്മ ഇരിപ്പുണ്ട്. ഞാൻ ചാടി അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അമ്മേ, ആരമ്മയാണ് വായിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത്, മോനെ അത് രാമകൃഷ്ണൻ, കുമ്പിത്താനത്തെ അപ്പൂപ്പൻ്റെ മോനാണ് രാമകൃഷ്ണൻ. ഒരു 10-15 വയസ്സ് കാണും, അത്രയേ ഉള്ളത് കേട്ടു. എനിക്കൊരു 7 വയസ്സ് വേണം. ഞാൻ ആ വായന കേട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദമാണ് എന്നെ ആദ്യം പിടിച്ചു നിർത്തിയ സംഗതി.
ആദ്യം നിങ്ങളുടെ കുടുംബ സംഗമത്തിൽ ശിവരാത്രി നാളുകളിൽ അദ്ദേഹം കവിത ചൊല്ലുമായിരുന്നു. ഈ വെളുക്കുന്നിടം വരെ ഉറക്കവയ്ക്കെ ഇരുന്ന സമയത്ത് അദ്ദേഹം പല കവികളുടെയും കവിത ചൊല്ലുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാരംഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ മുത്തച്ഛൻ ഒരു സന്യാസിയായിരുന്നു. ഈ സന്യാസിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹം ധാരാളം മതഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ വായിച്ച് അതിൽ നിന്നും കുറച്ച് കീർത്തനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. കീർത്തനങ്ങളാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ മദ്രാസ് ജീവിതത്തിൽ അവിടെ കലാകാരന്മാരുടെ ഒരു സങ്കേതം തന്നെയായിരുന്നു. അവിടെ പ്രശസ്തരായ പല കലാകാരന്മാരും പരിശിശുനാഥന്, മുത്തുക്കോയ, സി എൻ കരുണാകരന്, ദാമോദരന്, അപ്പോൾ അവരുടെ എല്ലാം ഒരു സങ്കേതമായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജും ഒക്കെ. അപ്പോൾ ഇവരെ വൈകുന്നേരങ്ങളിൽ ഈ കലാകാരന്മാരുടെ ഒത്തുകൂടി വെളുക്കുന്നിടം വരെ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചുമാണ് സംസാരം. അപ്പോൾ അതിൽ നിന്നായിരിക്കും പുള്ളിക്ക് ബിംബങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അവിടെ നടക്കുന്ന മലയാളികളുടെ സംഗമത്തിലെല്ലാം പുള്ളി പങ്കെടുക്കുമായിരുന്നു. പങ്കെടുത്തിട്ട് ഒരിക്കൽ എം ഗോവിന്ദൻ ഉണ്ട് ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, കലാകാരന്മാർ സാഹിത്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം, അപ്പോഴാണ് എം ഗോവിന്ദൻ ഈ കടമ്പനട്ടയെ നോട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് അവർ നമ്മൾ വലിയ സൗഹൃദങ്ങളായി. ഒരു അന്വേഷണം എന്നും പറഞ്ഞൊരു മാസിക പുറപ്പെടുവിച്ചിരുന്നു. അതിലാണ് ആദ്യം അദ്ദേഹം കവിത എഴുതുന്നത്, താറും കുറ്റിച്ചൂലും. ഈ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നാനാഭാഗത്തു നിന്നും വളരെയേറെ ക്രിറ്റിസിസം, വളരെ എന്താ പറയുന്നത്, ഒരുപാട് ക്രിറ്റിസിസങ്ങൾ വന്നു. അതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എം ഗോവിന്ദനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം, അദ്ദേഹത്തിൻ്റെ മാസിക സമീക്ഷയിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. ഈ സമ്പർക്കമാണ് ഈ പാശ്ചാത്യ കവികളെക്കുറിച്ചിട്ടുള്ള ധാരണകളും അതിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പം ആ എം ഗോവിന്ദനാണ് ഏറ്റവും വളരെ പ്രയോജനമായിട്ടുള്ള കവിത എഴുതാനൊരു പ്രയോജനം കൊടുത്തത് ശ്രീ എം ഗോവിന്ദനുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ്. രാമകൃഷ്ണന് മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. അപ്പം നല്ലൊരു സുഹൃത് വലയം, അയ്യോപ്പണിക്ക് സാറ്, അരവിന്ദന്, കാവാലം തുടങ്ങി കുറച്ച് കാവ്യരംഗത്ത് നാടകരംഗത്തൊക്കെയുള്ള സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും അതിനകത്തൊക്കെ ഇപ്പോൾ കൊല്ലുകൊണ്ട് കൂടുവായിരുന്നേ. എന്നാ നരേന്ദ്രപ്രസാദുമായിട്ടൊക്കെ ഉള്ളത്, നരേന്ദ്രപ്രസാദ് പന്ത്രണ്ട് പഠിച്ചാണ് നരേന്ദ്രപ്രസാദുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ വരുന്നത് ഞങ്ങളുടെ അവിടെയാണ്. അപ്പോൾ ആ കവിത സദസ്സുകൾ കവിത ചൊല്ലാനുള്ള ഒരു രീതി ഞങ്ങളെ കൊണ്ട് കൂടി മാറ്റുകയാണ്. അതിന് ചൊൽക്കാഴ്ച എന്ന് പറയുന്ന ദിവസം ചൊല്ലുക, കാഴ്ചയുടെ വരത്തക്ക രീതിയിൽ ചൊല്ലുക. കടമറ്റ രാമകൃഷ്ണൻ്റെ കവിത ചൊല്ലുന്ന ഒരു പ്രത്യേക രീതിയാണല്ലോ, അത് കാണാനാണ് കൂടുതലുള്ളത്, കേൾക്കുന്നതിനേക്കാട്ട് കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളൊരു സംഘം, പടയണിക്കാർ സംഘമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടും. അദ്ദേഹം കവിത ചൊല്ലും, ഇഷ്ടംപോലെ കവിത ചൊല്ലും. അങ്ങനെ കവിത ചൊല്ലുമ്പോൾ പടയണിയുമായിട്ട് ബന്ധപ്പെട്ട ചില കവിതകൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അങ്ങനെ എഴുതിയിട്ടുള്ള സംഗതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കവിതകൾ ചൊല്ലുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പടയണിയിലെ പാട്ടുകൾ ഞങ്ങൾ പാടും. അങ്ങനെ ഒരു ഒരു ചൊൽക്കാഴ്ച പറഞ്ഞ സംഗതി, അസാധ്യ കലാരൂപമായിട്ട്, ദൃശ്യകലാരൂപമായിട്ട് ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലക്കാലം ഞങ്ങൾ ആരും കൊണ്ടു നടന്നത് പല സ്ഥലങ്ങളിൽ പാടുക ഒട്ടിച്ച്. അത് ഒരു ഒരു ഘട്ടം അതായിരുന്നു. ഈറ്റപ്പുലി പെറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും
കരിമൂർഖൻ വാലിൽ കിളരും പുരികം വാതി വളച്ചു നീറായ വനത്തിൽ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ പടയണിയുടെ ആത്യന്തിക സത്ത ആവാഹിച്ചെടുത്ത് ഒരു മനസ്സ് ക്രിമിനാംശമുണ്ട്. നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽപ്പ് കാട്ടാൽ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, നെഞ്ചത്ത് ബന്ധം കുത്തി നിൽക്കുന്ന പടയണിക്ക് ആ സാധനം ഇല്ല. പക്ഷെ നെറുകയിൽ ബന്ധം കുത്തിയിരിക്കുന്ന സാധനമുണ്ട്. നെറുകയിൽ ബന്ധം കുത്തിയിരിക്കുന്ന സാധനത്തെ കണ്ടിട്ട് കാവ്യസിദ്ധി കൊണ്ട് മാത്രമാണ് നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത്. മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി മുലപാതി മുറിഞ്ഞ വളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു കനലിൻ വിളി ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു അതുകൊണ്ട് തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കവിതയാണ്. തള്ളപ്പടയണിയിലെ കോഴിയൊക്കെ ഉണ്ട്, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ പടയണിയിലെ മറുത തള്ളയാണ്, മറുതാക്കോലം, കരിമറുത. കരിമറുത അത് തള്ളക്കോലം തുള്ളുമ്പോൾ തക്കിട 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 തോൻ 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 തോന്തി മിറ്റൈ. അപ്പം മിറ്റം തൂക്കുക, ചക്ക കുഴയ്ക്കുക, കപ്പ അരിയുക, വീട്ടുകാര്യങ്ങൾ മാത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്മയുടെ സ്വഭാവമാണ്. അപ്പം ഈ പാവി ഉടനെ നെല്ലിട്ട് കുത്തി കഴിഞ്ഞിട്ട് അത് പാറ്റണം. പാറ്റിയിട്ട് കുച്ചരി വരും. പാറ്റി കഴിഞ്ഞിട്ട് ഈ അരിയൊക്കെ അവിച്ച് വരും കുച്ചരി. ആ കുച്ചരി കൈ കൊണ്ട് തട്ടിയെടുത്തിട്ട് ഇത് വായിലോട്ട് ഇടാൻ തുടങ്ങുകയാണ്. തുടങ്ങുമ്പോഴാണ് കുഞ്ഞുങ്ങളെ ഓർക്കുന്നത്, ഒറ്റ വിളിയാണ്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ, കൊച്ചുമറുതകളെല്ലാം കൊണ്ട് ഓടി, അവിടുന്ന് ഓടി, ഇവിടുന്ന് ഓടി, മറ്റവിടുന്ന് ഓടി വന്നിട്ട് ഇത് അപ്പം ഇവരുടെ മുന്നോട്ട് ഇട്ട് കൊടുക്കും. ഈ തള്ളമറുതയെ തള്ളക്കോഴിയാക്കി മാറ്റിയ പരിപാടി കാമകൃഷ്ണൻ സിദ്ധി വിശേഷം. നമുക്ക് പടയണിക്ക് തള്ള മറുതായേ ഉള്ളൂ, അത് മറുതായ കോഴിയാക്കി മാറ്റിയ ബുദ്ധി സിദ്ധി മറ്റു അവകാശപ്പെട്ടതാണ്. മറ്റു ഒരു കവിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പടയണി താളങ്ങളെ കുറിച്ച് വലിയ ബോധമില്ല കാമകൃഷ്ണൻ. ഉണ്ടായിരുന്നു എങ്കിൽ കടമ്പട്ടി രാമകൃഷ്ണൻ ഒരു കുഞ്ചന്തം പേരായി പോയേനെ.
കുഞ്ചൻ നമ്പ്യാര് പടയെടുത്ത് ആളങ്ങെടുത്ത് അറിഞ്ഞ് കലക്കിയിരിക്കുക കവിതയ്ക്കകത്ത്. ആ കലക്കലിനകത്ത് താളത്തിന് അതേ പടി പ്രയോഗിച്ചിരിക്കുകയാണ്. അത് നീളം കറക്റ്റാണ്, വീതി കറക്റ്റാണ്, കനം കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഒരു യാൾ മറ്റൊരു മാറ്റം വന്നിട്ടില്ല. എന്നാൽ രാമകൃഷ്ണൻ ചെയ്തിരിക്കുന്ന അങ്ങനെ അല്ല. അത് ചെയ്യാതിരിക്കാൻ കാരണം ഈ അറിവില്ലായ്മയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം. കുഞ്ചൻ നമ്പ്യാരുടെ വലിപ്പം അറിയാമെന്നുള്ളതാണ് എങ്കിൽ കടമറ്റ് രാമകൃഷ്ണൻ്റെ വലിപ്പം ഇതറിയില്ല എന്നുള്ളതാണ്. കടമറ്റ് രാമകൃഷ്ണൻ കവിതയ്ക്കകത്ത് ഒരു ഭൈരവിക്കോളത്തിൻ്റെ വിഷ്വൽ ഇമ്പാക്റ്റോടാണ് എനിക്ക് താല്പര്യം തോന്നുന്നത്. കാരണം കൊച്ചു ചെന്നിട്ടില്ലാണ്. കാലങ്കോലം കാട്ടാളനാണ്, കിരാതവൃത്തമാണ്. കേട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങൻ മുട്ടി മുളച്ച് മുതിർന്നോൻ, അതൊക്കെ കാലങ്കോളത്തിൽ നിന്ന് കിട്ടുന്ന ഇമേജസുകളാണ്. മറുതാക്കോളത്തിൽ നിന്ന് കിട്ടുന്ന ഇമേജസ്, തള്ളക്കോഴി എന്ന് പറഞ്ഞതുപോലെ കാലങ്കോളത്തിൽ കിട്ടുന്ന ഇമേജസ്. ഈ ഭൈരവിക്കോളം തുള്ളുമ്പോഴാണ് നെറുകയായി പന്തം കുത്തുന്നത്. ആ നെറുകയായി പന്തം കുത്തി കോലം വരുന്ന സംഗതി കണ്ടപ്പോൾ കവിക്ക് തോന്നിയത് നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്നതായിട്ട് കാട്ടാളനായിട്ട് തോന്നിയത്, അത് അങ്ങനെ സിദ്ധിപ്പിച്ചിട്ടുള്ള ഭാഗമാണ്. പക്ഷേ ടോട്ടലായിട്ട് വരുമ്പോൾ ഭൈരവിക്കോലം, ഭൈരവി 101 പാളയുള്ള ഭൈരവിയുണ്ട്, 101 വളയുള്ള ഭൈരവിയുണ്ട്, 51 വളയുള്ള ഭൈരവിയുണ്ട്. അതിൻ്റെ രീതി ഓരോ പാള ചെത്തി വെട്ടിയെടുത്ത് ഓരോ രൂപം എഴുതുക. ഒരു മറ്റൊരു രൂപത്തിൻ്റെ പാർട്ടായിരിക്കും ഇത്, ഈ സംഗതി. ഈ ഒരു പാള അത് മൊത്തം മറിക്കാൻ ഒക്കത്തില്ല. ഏതോ മറ്റൊരു ചിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഈ ഒരു പാള വരുന്നത്. അങ്ങനെ 101 പാളയിൽ ഓരോരോ രൂപങ്ങൾ വരച്ച് വെച്ചിട്ട് തയ്ച്ച് പിടിച്ച് ചട്ടമുണ്ട്, ചട്ടത്തിൽ തയ്ച്ച് പിടിപ്പിക്കുകയാണ്. ഈക്കിൽ വെച്ച് തയ്ച്ച് പിടിപ്പിക്കുക. തയ്ച്ച് പിടിപ്പിച്ച് വരുമ്പോൾ ഒരേ ക്യാൻവാസിൽ വരച്ചെടുത്ത ഒരു ഫുൾ ചിത്രമായിട്ട് തോന്നുന്നുള്ളത്. കടമറ്റരാമൻ്റെ കവിതയും അത് തന്നെയാണ്. വരകൾ വർണ്ണങ്ങൾ വെളുത്ത നാദങ്ങൾ ഇമകളിൽ മുട്ടി വിടരുവാൻ മടി വിടർത്തുവാൻ കൊതി. വരകൾ വർണ്ണങ്ങൾ വെളുത്ത നാദങ്ങൾ ഇമകളിൽ മുട്ടി വിടരുവാൻ മടി വിടർത്തുവാൻ കൊതി. ചരടിന്റെ കുരുക്കഴിഞ്ഞു കീഴോട്ടു തല കുത്തി വീണു കരഞ്ഞപ്പോൾ ഇളങ്കാറ്റിൻ പൊളി ഉരഞ്ഞു കീറിയ കിഴികളിലെല്ലാം വരകൾ വർണ്ണങ്ങൾ. കടമ്പനട്ട് രാമകൃഷ്ണൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തും ഇവിടുത്തെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ ക്ലബ്ബുകളുടെ രൂപീകരണത്തിൽ ഓണാഘോഷ പരിപാടികളിലേക്കൊക്കെയുള്ള പൊതു പരിപാടികളിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നല്ല പൊതുജനങ്ങളുടെ നല്ല അംഗീകാരമുള്ള ഒരു നല്ല പ്രഭാഷകൻ കൂടിയായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ചങ്ങനാശ്ശേരിയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് കോളേജിൽ പോകുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടതെന്നും അവിടെ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ അംഗമായി പ്രവർത്തിച്ചിരുന്നു എന്നും അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത്. 2 വർഷത്തെ പഠനം കഴിഞ്ഞ്, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് കടമ്പനട്ടയിൽ തിരിച്ചു വരുന്ന കാലത്താണ് കടമ്പനട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടക്കുന്നത്. ആ കൊച്ചുകുടത്തിൽ കുടുംബത്തിൻ്റെ പത്തായപ്പുറത്തിരുന്നാണ് കടമ്പനട്ട രാമകൃഷ്ണൻ, അതുപോലെ ഇളപ്പുങ്കൽ ജനാർദ്ദന നായർ, കാക്കനാട്ട് രാമൻ നായർ, മഠത്തിൽ ഭാസി, ഈ കൊച്ചുമഠത്തിലെ ചെറുപ്പക്കാരനായിട്ടുള്ള മഠത്തിൽ ഭാസി, ഈ 4 പേര് കൂടിയിരുന്നുള്ള ആദ്യത്തെ ഗ്രൂപ്പ് കൂടുന്നത് കടമ്പനട്ടയിൽ വെച്ചാണ്, 54. അപ്പോൾ വാസ്തവത്തിൽ കടമ്പനട്ട എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല യൂണിറ്റ് രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ആളാണ് കടമ്പനട്ട രാമകൃഷ്ണൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിട്ടാണ് വളർന്നു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പത്തനംതിട്ട താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും താലൂക്ക് കമ്മിറ്റിയിൽ അംഗമാകുന്നതിനു വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. താലൂക്ക് കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 57 തിരഞ്ഞെടുപ്പ് നടന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ഗവൺമെൻറ് വന്നതിനെ തുടർന്ന് അദ്ദേഹം ജോലി അന്വേഷിച്ചുവിടുന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിലും CMS കോളേജിലുമായിട്ട് പഠിത്തം പൂർത്തിയായതിന് ശേഷം കടമ്പനട്ട വന്ന്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുമ്പോൾ ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ അമ്മാവൻ, പട്ടാളത്തിലായിരുന്ന അമ്മാവൻ നാട്ടിൽ അവധിക്ക് വരികയും ചേട്ടൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യുന്ന എൻ്റെ കൂടെ പോരെ, ആസാമിൽ വന്നാൽ പട്ടാളത്തിൽ ചേർന്നിട്ട് എന്തെങ്കിലും ജോലി കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൽക്കട്ടയ്ക്ക് പോയി, ആസാമിലേക്ക് പോയി. ഈ ആസാമിലേക്ക് പോയപ്പോൾ കൽക്കട്ടയിൽ ശ്രീ എൻ ഗോവിന്ദമേനൻ്റെ മകൻ അവിടെ താമസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ ഇറങ്ങി അദ്ദേഹം പറഞ്ഞു, നീ ആസാമിലെങ്ങും പോകണ്ട, ഇവിടെ കാണാൻ നമുക്ക് ജോലി ശരിയാക്കാം. അതുകൊണ്ട് 24 പർഗാന അവിടെയുള്ള ഒരു ഗാന്ധി മെമ്മോറിയൽ തീപ്പെട്ടി കമ്പനിയിൽ ജോലി കിട്ടി. കൽക്കട്ടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് ഗ്രാമീണരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും അവരുടെ ജീവചരിത്രങ്ങളെല്ലാം പകർത്തുകയും അവരുടെ പരാതികൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് തന്നെ അനേകം ഫോട്ടോകൾ ഇവിടത്തേക്ക് അയക്കുമായിരുന്നു, എനിക്കൊക്കെ അയച്ചുതരുമായിരുന്നു. അപ്പോൾ ഈ നഗരത്തിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഹൂബ്ലി റിവറിലുള്ള ആ പാലമുണ്ടല്ലോ, നമ്മുടെ ഹൂബ്ലി റിവറിൻ്റെ കുറുകെയുള്ള പാലത്തിൽ കൂടി ഇങ്ങനെ നടന്നിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം ഈ നഗരത്തിൻ്റെ ശുദ്ധിയില്ലായ്മ, അല്ലെങ്കിൽ നഗരത്തിൽ പറഞ്ഞ സുവിശേഷം എന്നുള്ള കവിത എഴുതാൻ അദ്ദേഹത്തിൻ്റെ ഈ നഗരത്തിൽ കൂടെയുള്ള യാത്ര ഒരു പക്ഷേ സഹായിച്ചിരിക്കാം. ആദ്യ ഗുരുതിയിലെ കുരുന്നു ചോരയുടെ സ്മരണകളാകുന്ന രക്തം ജീവനം, മേഘങ്ങളിന്മേൽ ഉദിക്കുന്ന മഹാരേജസ്സിന്റെ സ്നേഹോർജ പ്രവാഹത്തിൽ മുഴുകുക, ആകാശ മേഘങ്ങളെ വാഹനമാക്കി വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യപുത്ര ഈ ദുഷിച്ച നഗരത്തെ ഇല്ലായ്മ ചെയ്യും, പാറയുടെ ഉറപ്പിന്മേൽ ഒരു പുതിയ നഗരം പണിതുയർത്തും, നാളും നാഴികയെ മലയായ കൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കും. ഞാൻ പഠിച്ചത് മദ്രാസിൽ പച്ചപ്പാസ് കോളേജിലാണ്. അപ്പോൾ അതിനടുത്ത ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു കൂവം റിവർ എന്ന് പറഞ്ഞ് മദ്രാസിലെ ഏറ്റവും വൃത്തികേടുകൾ വഹിക്കുന്ന ഒരു നദി കൂവം റിവർ. ആ കൂവം റിവറിൻ്റെ സമീപത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു വെളുത്ത പൂച്ചയുണ്ടായിരുന്നു. ഈ വെളുത്ത പൂച്ച അദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പം അദ്ദേഹത്തെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. കാലെ ചുറ്റിപ്പിടിക്കുക, അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക, ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ശല്യമായിട്ട് ഞങ്ങൾക്ക് ഈ പൂച്ചയെ തോന്നി. അപ്പോൾ എന്നോടൊരിക്കൽ ചേട്ടൻ പറഞ്ഞു, ഇതിനെ എവിടെയെങ്കിലും കൊണ്ട കള. അപ്പോൾ ഞാനതിനെ ഒരു ദിവസം പൊതിഞ്ഞ് ചാക്കിനകത്ത് പൊതിഞ്ഞ് ചാക്ക സഞ്ചിക്കകത്ത് പൊതിഞ്ഞ് കിട്ടി ഈ കൂവൻ റിവറിൻ്റെ അപ്പുറത്ത് കൊണ്ട കളഞ്ഞു. അത് നമ്മുടെ റെയിൽവേ പാലമുണ്ട്, ആ പാലത്തെ കൂടെ പോയി അപ്പുറത്ത് കടന്ന് ഇതിനെ കൊണ്ട് ആ നദിയുടെ അക്കരെ കൊണ്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വളരെ സുഖമായിട്ട് തിരിച്ചു വന്നു. ഇനി പൂച്ച വരത്തില്ല, ഈ ഏതായാലും വെള്ളം ചാടി പൂച്ച വരത്തില്ല, പൂച്ചയ്ക്ക് വെള്ളത്തെ പേടിയാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കക്കൂസിൻ്റെ മണ്ടയ്ക്ക് ഒരു ശബ്ദം കേൾക്കാം. നമുക്ക് പൂച്ചയാണ്, ഈ വെളുത്ത പൂച്ച പക്ഷേ കറുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നി, ഇത് ഞങ്ങൾ കൊണ്ടുവിട്ട പൂച്ചയാണോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെ പിടിച്ച് ഞങ്ങൾ കുളിപ്പിച്ച് വെളുത്ത പൂച്ചയാക്കി. പൂച്ചയാണിന്നെൻ്റെ ദുഃഖം, ഇണപിരിഞ്ഞൊച്ച വയ്ക്കാതെ മുറിയിലകപ്പെട്ട് കൊച്ചുകാലിൽ തുഴഞ്ഞെന്നേർക്ക് നോക്കുന്ന പൂച്ചയാണിന്നെൻ്റെ ദുഃഖം, മ്യാവൂ കരയും കരമ്പൊക്കി എന്നെ തടുക്കും, ഇടയ്ക്കിടെ പാലോർത്ത് കരയുന്നൊരു പൂച്ചയാണിന്നെൻ്റെ ദുഃഖം, ഇല്ലെന്നും ഏകുവാനെങ്കിലും എന്നോട് ചെല്ലമായി തീരാൻ കൊതിക്കുന്നൊരു പൂച്ചയാണിന്നെൻ്റെ ദുഃഖം. ബലാത്സംഗം ചെയ്തിട്ട് അവശേഷിക്കുന്ന നിങ്ങൾ കാണുമ്പോൾ നമ്മളും അവസാനം ചോദിക്കണം, യാ എന്ന് ചോദിക്കേണ്ടതായിട്ട് നമ്മളതായി തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് തയ്യാറാകാത്തതാണ് നമ്മുടെ തകരാറ്. ഗുജറാത്തിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. ഗുജറാത്തിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു.
ആര്യയുടെ ശുഭനാമം എന്താകുന്നു? അയാൾ ചോദിച്ചു. താങ്കളുടെ ശുഭനാമം എന്താകുന്നു? അയാൾ ചോദിച്ചു. രാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞു രാമകൃഷ്ണൻ രാമകൃഷ്ണൻ രാം രാം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ അടുത്തിരുന്നു. താങ്കൾ മാംസമുക്കാണോ? താങ്കൾ മാംസമുക്കാണോ? അയാൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. താങ്കളോ? ഞാൻ ചോദിച്ചു. ഞങ്ങൾ വൈഷ്ണവ ജനത, ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധസത്യഹൂക്കുകളാണ്. നല്ല അഭിമാനത്തോടുകൂടി അയാൾ പറഞ്ഞു, ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധസത്യഹൂക്കുകളാണ്. നല്ല അഭിമാനത്തോടുകൂടി അയാൾ പറഞ്ഞു, നിങ്ങൾ ചില പുഷ്പീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെള്ളിയിലെടുത്ത് വെട്ടിമുറുക്കി തിന്നതോ തള്ളയെയും? ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി. നിങ്ങളിൽ ചില പുഷ്പീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെള്ളിയിലെടുത്ത് വെട്ടിമുറുക്കി തിന്നതോ തള്ളയെയും? ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി. ഒരു വികൃത ജന്തുവായി ദൂരം മാറിയ അയാൾ പുരിയത്തിൽ വീഴുകുലച്ചുകൊണ്ട് കോമ്പല്ലുകൾ കാട്ടി എന്റെ നേരെ ഉരണ്ടു. ചന്തേ കുളികളിൽ നീറൻ പകർന്ന് വാകൂന്തൽ ഗോതി വകഞ്ഞു പുറകോട്ടുവാരി വളക്കയ്യുകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തിൽ അക്കണ്ണിണയെഴുതി ഇളകുമറ്റില്ലികൾ നീറിപ്പുകയുന്ന പച്ചവിറകുകൾ കത്തിക്കാൻ അടുപ്പിനരികിൽ മുട്ടുകുത്തി കിടന്ന് ഊടിയൂടി നിന്റെ കൺപോളകൾ വീർത്തിരിക്കുന്നതും കവിതയെഴുതാനുള്ള സാഹചര്യം അന്നത്തെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. കവിത എഴുതുന്നുണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഈ വ്യക്തപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം അദ്ദേഹം കണ്ടു. വളരെയധികം മനസ്സ് വേദനിച്ച് കാണും, വളരെയധികം കഷ്ടത അനുഭവിച്ചു ഞാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കവിത എഴുതുമെന്ന്. അതൊന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും കവിത എഴുതാൻ തുടങ്ങി. ശാന്ത എന്നുള്ള കവിത, കവിത എഴുതുന്ന സമയത്ത് രാത്രിയിലും പകലും എപ്പോഴും ഇത് എഴുതും. എഴുതുമ്പോഴെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് എഴുതുന്നത്. അപ്പം ഞാൻ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നീ അങ്ങ് പോവും, നീ അങ്ങ് പോകുന്ന എന്നോട് പറയും. അപ്പോൾ ഈ കവിത എഴുതാൻ ബുദ്ധിമുട്ട് വരും. ഞാൻ ഒരാളുടെ ഏകാന്തത വേണം കവിതയ്ക്ക്. അപ്പോൾ ഏകാന്തത ഞാൻ ചെന്നാൽ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നെ ദേഷ്യം കൊണ്ട് പറയുകയാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞത് ഈ മുടിയെല്ലാം കൂടി ഇങ്ങനെ വലിച്ച് ചുറ്റിപ്പിഴുത് ഇങ്ങനെ എടുക്കുമ്പോൾ അതെനിക്കൊരു വേദന. ഇത്രയും ഇടയിലും മുടി അങ്ങ് പോകും. അപ്പോൾ ഞാൻ ചെന്ന് കൈക്ക് പിടിക്കും. അപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അതൊരു കവിത പോയെന്നാ. പിന്നീട് അങ്ങനെ ആയിട്ട് ഞാൻ ആ കവിത ഉപദ്രവത്തിരുന്ന് പോവില്ല. ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വരികളൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. ചന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന് വാർകൂതൽ ഭൂതി വകഞ്ഞു പുറകോട്ട് വാരിയിട്ട് ആ വള്ളക്കയ്യകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തിൽ അരികത്തിരുന്ന് ലളിത സുഖമായി എന്തെങ്കിലും നാലഞ്ചു വാക്ക് വരും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇതെന്തോ ശാന്തയെ കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതുന്നത്, ആരെ കുറിച്ചൊക്കെ എഴുതുന്നത്? ശാന്തയെ കുറിച്ച് എഴുതി. ശാന്ത നീയല്ല, ശാന്തയെ കുറിച്ച് എഴുതി. അപ്പൊ ഞാൻ പറയും, ശാന്ത വേറെ ഭാര്യമാരുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അല്ല, ശാന്ത എന്ന് പറയുന്നത് ഞാനേ ഉള്ളു. അപ്പൊ എന്നെ കുറിച്ചൊന്നും അല്ല, എന്നെ ഭയപ്പെടുത്തുക ചുമ്മാ. കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ ആൾക്കാരൊക്കെ ശാന്ത ചേച്ചി, ചേച്ചിയെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആരാ? കടന്നിട്ട അതാന്ന് ചെല്ലുന്നത്. അപ്പൊ അതിന് കുറേ വരികൾ ഈ പിന്നെ പിള്ളേരെ വളർത്തുന്ന കാര്യവും തെയ്യൂതുന്ന കാര്യവും മുടി കൊള്ളുന്ന കക്ഷത്തി ഉയർപ്പുകൊള്ളുന്നതും ഇതുപോലെ പൊട്ടി പറഞ്ഞിരിക്കുന്നതും പിന്നെ തലേ പിന്നെ ചാരത്തിൻ്റെ ചെതുമ്പലികളും ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടിപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ, അല്ലാതെ ആരുടെ ഇത് വരാൻ ന്യായമില്ല. അപ്പൊ എൻ്റെ പേര് തന്നെ. അപ്പം സാറേ എൻ്റെ പേരാന്ന്, എൻ്റെ കവിതയാണ്. ഓ, നിൻ്റെ എൻ്റെ പേര് മനസ്സിലായി. ഇപ്പൊ ഓരോരുത്തർ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്, ശാന്തി ചേച്ചി, ശാന്തി ചേച്ചി, ഭർത്താവോ? സജീവ ഭർത്താവ് ഇത് നോക്ക്, നല്ല കവിതയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ വേറെ ഓരോ കൂട്ടുകാരെന്നോട് ചോദിക്കും,
ഞങ്ങളുടെ ഭർത്താവ് ഒന്നും ഇങ്ങനെ എഴുതുന്നില്ല. ഞാൻ പറഞ്ഞു കലാകാരന്മാർക്കല്ലേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാത്തവരൊന്നും എഴുതി. ആ എന്തുമായാലും കുറെ ആളങ്ങ് തെളിഞ്ഞു. ആ കവിത അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് കടമ്മനട്ടയുടെ ഭാര്യ ചാന്തച്ചേച്ചി ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് വന്നത്. ധാരാളം നിലങ്ങളും പുരയിടങ്ങളും കൃഷി ചെയ്തിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് കാർഷിക പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ പള്ളിക്കോട്ട് അവർ താമസിക്കുമ്പോൾ തന്നെ ധാരാളം കന്നാലികൾ, അതുപോലെ തന്നെ കൃഷികൾ, ഈ കൃഷികളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ചേച്ചിയായിരിക്കും. പലപ്പോഴും ഈ ചേട്ടൻ വരുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴോ മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെയാണ് തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നതും പശുവിനെ വളർത്തുന്നതും, അങ്ങനെ കൃഷിയിൽ നിന്നും പശുവിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വീട്ടു ചെലവുകളും നടത്തിയിരുന്ന ചേച്ചിയായിരുന്നു. അപ്പം വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, കുറച്ച് വിഷമമൊക്കെ അനുഭവിക്കേണ്ടതായി വരും, നീ അവിടെ ഇളയിച്ചാടി പോരരുത്, കുറച്ച് വിഷമങ്ങളൊക്കെ വരും. അവിടെ വലിയ ഇതായിട്ട് രാമേഷ്ണൻ്റെ ജോലി മാത്രമേ ഉള്ളൂ, അല്ല വലിയ വേറെ. പിന്നെ രണ്ട് സഹോദരങ്ങളുണ്ട്, അച്ഛനുണ്ട് അമ്മയുണ്ട്. അപ്പോൾ അവരെയൊക്കെ നീ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നീ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണം. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, അയ്യോ ഞാൻ എന്ത് ബുദ്ധിമുട്ട് എങ്ങനെ സഹിക്കും, ഞാൻ ചെറു പ്രായമല്ലേ. എന്തായാലും വിവാഹം വീണ്ടും കണ്ടെല്ലാം ഉറപ്പിച്ച് വിവാഹമെല്ലാം തീരുമാനിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു, ഞാൻ മദ്രാസിലാണ് എനിക്ക് ജോലി, മദ്രാസിൽ പോയി ഞാൻ ഈ പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിലാണ്. അന്ന് അപ്പോൾ യു ഡി ക്ലർക്കാന്ന് തോന്നുന്നു, യു ഡി ക്ലർക്കാന്നോ എൽ ഡി ക്ലർക്കാന്നോ ഞാൻ ഓർക്കുന്നില്ല, ക്ലർക്കാണ്. എനിക്ക് വലിയ വരുമാനമില്ല, അതുകൊണ്ടൊക്കെ ഒതുങ്ങി കൂടി കഴിയണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൂടെ പോകാതിരിക്കുന്നൊക്കെ തല്ല. അപ്പോൾ അനിയൻ അവിടെ മദ്രാസിൽ പഠിക്കുക, ഈ അനിയനും. അപ്പോൾ അനിയൻ്റെ പഠിത്തവും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ വാടക കെട്ടിടവും എല്ലാം കൂടെ വലിയ ചരിത്രമാണ്. ഭർത്താവ് അതായത് കടമ്മനിട്ട ഇങ്ങനെ സാഹിത്യപരമായും പിന്നെ സൗഹൃദപരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴും പുള്ളിയെ ഒരു രീതിയിലും അലോരസപ്പെടുത്താതെ വീട്ടുകാര്യങ്ങളെല്ലാം ഈ കാർഷിക വരുമാനത്തിൽ നിന്നും ഈ പശുവിൻ്റെ വരുമാനത്തിൽ നിന്നും ഇങ്ങനെ അദ്ദേഹത്തെ ഒരു അല്ലലും അലട്ടലും കൂടാതെ കവിത എഴുതാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ചേച്ചിയുടെ ഏറ്റവും മഹനീയമായ ഒരു കാര്യം. ചാക്കാല എന്നൊരു കവിത, അങ്ങേലേ മൂപ്പിന്നു ചത്തോടി ചാക്കാല ചെന്നു പറഞ്ഞോടി ചാക്കാല ചെല്ലുവാൻ ചെന്നവനെ കാപ്പിയും കാശും കൊടുത്തോടി. കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലുപേർ കൂടുന്ന കാര്യമല്ലേ, കോടിയിടണം പോകേല വേണം കാണിക്കാൻ കണ്ണു നീതിറ്റു വേണം. എല്ലിൻ തണ്ടു മണക്കും വഴികൾ, എല്ലിൻ നാമ്പു കുരുക്കും വയലുകൾ, എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും കുന്നിൻ ചെരുവിൽ മാവിൻ കൊമ്പിൽ ഉണ്ണികളായി ഉറങ്ങിയണി. രസകരമായൊരു കാര്യമെന്ന് പറയുന്നത് കവിയുടെ അമ്മയ്ക്ക് അക്ഷരാഭ്യാസമില്ലായിരുന്നു. പണ്ടത്തെ നായർ തറവാടിൽ നിന്നുള്ള സ്ത്രീകളെ ആരും വിദ്യാഭ്യാസത്തിന് വിടാത്തതുകൊണ്ട് അമ്മയും അക്ഷരം ഒന്നും പഠിച്ചിരുന്നില്ല. ചേട്ടൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയില്ലാതെ ഇവിടെ നടക്കുമ്പോഴാണ് അമ്മയെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അമ്മ രാമായണം ഭാഗവതം എല്ലാം വായിച്ച് ഹൃദയസ്ഥമാക്കിയിരുന്നു. രാമായണത്തിലെ പല ഭാഗങ്ങളും അമ്മയ്ക്ക് മനഃപ്പാഠമായിരുന്നു. അതിനുശേഷം അമ്മ കവിക്കുണ്ടാകുന്ന സംശയങ്ങൾ, പുരാണങ്ങളിലുണ്ടാകുന്ന സംശയങ്ങൾ അമ്മയോടാണ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ കവിതാ രചനകളിലെല്ലാം തന്നെ ഒരു അന്തർധാരയായി നമുക്ക് ഈ മാർക്സിസ്റ്റ് പിന്നെ സ്വാധീനം കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ സർവീസ് എന്നെല്ലാം വിരമിച്ച് പിന്നെ നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കേരള ഗവൺമെൻറ്
അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം പ്രസിഡൻ്റായി. പിന്നീട് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി. അപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപഴകുകയും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ വളരെ കടുത്ത പോരാളിയായിട്ട് അദ്ദേഹം രംഗത്ത് വരികയൊക്കെ ചെയ്യുന്ന സമയത്താണ് 96 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 96 തിരഞ്ഞെടുപ്പിൽ പിന്നെ CPM അദ്ദേഹത്തെ ആറന്മുള നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പിന്നെ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ആ മത്സരം വലിയ കടുത്ത മത്സരമായിരുന്നു. കടുത്ത മത്സരത്തിൽ MV രാഘവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കടമ്മനാട്ടെ വിജയിച്ചു. അന്ന് പത്രങ്ങളെല്ലാം എഴുതിയത് കടമ്മനാട്ടയെ ജയന്റ് കില്ലർ എന്നുള്ള പേരിലാണ് വിശേഷിപ്പിച്ചത്. ആ നിയമസഭാ സാമാജികനായി മാറിയ 5 വർഷക്കാലം പ്രവർത്തനം വളരെയധികം കാര്യക്ഷമതയോടുകൂടിയാണ് അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നാടിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുകയും പിന്നെ ഒരു വലിയ മാനം തന്നെ നിയമസഭാ സാമാജികൻ്റെ പ്രവർത്തനത്തിന് നൽകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് കടമ്മനാട്ടയുടെ ആ കാലഘട്ടം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലാണ് ഏതൊരു കലാസൃഷ്ടിയും ഉണ്ടാവുന്നത്. ഈ കഷ്ടപ്പാടിൽ നിന്നാണ് ഒരു കലാസൃഷ്ടി ഉണ്ടാകുന്നത്. മികച്ച കലാസൃഷ്ടികൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് മനുഷ്യൻ്റെ അനുഭവങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഉണ്ടാണ്. അപ്പോൾ ഈ കഷ്ടപ്പാട്ട് ജീവിതത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കവിതകൾ ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം. കുറേ സമ്പന്നത കൂടുന്നതനുസരിച്ച് ഭൗതിക ജീവിതത്തിലെ കൂടുതൽ വന്നപ്പോൾ അദ്ദേഹം MLA ആയി അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത എഴുത്തും ചുരുങ്ങി 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 വന്നു. അപ്പോൾ ഏറ്റവും സമ്പുഷ്ടമായ ഒരു സമയമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നുണ്ടായ കവിതകളാണ്. പറയൂ പരാതി നീ കൃഷ്ണേ, നിൻ്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി. പറയൂ പരാതി നീ കൃഷ്ണേ, പറയൂ പരാതി നീ കൃഷ്ണേ, നിൻ്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി. പറയൂ പരാതി നീ കൃഷ്ണേ. അത് ഞാൻ ചിലപ്പോൾ ഞാൻ മിണ്ടാതൊക്കെ ഇരിക്കും. എനിക്ക് ഈ വിഷമമൊക്കെ മനസ്സിലാകുമ്പോൾ ഒത്തിരി തോന്നുമ്പോഴേ ഞാൻ മിണ്ടാതെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതാക്കിയിരുന്നു. ജോലിയൊക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് സാധാരണ എന്തോ ഈ പരാതി അങ്ങ് പറ പരാതി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ. അപ്പോൾ ഞാനന്നേരം പരാതി ഇങ്ങനെ അങ്ങ് മുഖം പിട്ടിച്ചങ്ങ് പോകും. പിന്നെയും ചോദിക്കും എന്തോ പരാതി വല്ലതും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 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 അതൊരു കവിതയായിട്ടങ്ങ് തീർന്നു. പറയൂ പരാതി നീ കൃഷ്ണേ, നിന്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി. പറയൂ പരാതി നീ കൃഷ്ണേ, പറയൂ പരാതി നീ കൃഷ്ണേ, നിന്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി. പറയൂ പരാതി നീ അവിടെ നീ അങ്ങനിരിക്കൂ, മുടിക്കതിരുകൾ അല്പമൊതുക്കൂ, നിറയുമ കണ്ണുകളിൽ കൃഷ്ണമണികളിൽ നിഴലുപോ എന്നെ ഞാൻ കാണു. അവിടെ നീ അങ്ങനിരിക്കൂ, മുടിക്കതിരുകൾ അല്പമൊതുക്കൂ, നിറയുമ കണ്ണുകളിൽ കൃഷ്ണമണികളിൽ നിഴലുപോ എന്നെ ഞാൻ കാണൂ. അടരാൻ മടിക്കുന്ന തൂമണി കത്തുന്ന തുടർ വെളിച്ചത്തിൽ ഞാൻ കാണൂ. കാണാൻ കൊതിച്ചെന്നും ആകാതെ ദാഹിച്ച ഇടവാങ്ങി നിന്നൊരൻ അടരാൻ മടിക്കുന്ന തൂമണി കത്തുന്ന തുടർ വെളിച്ചത്തിൽ ഞാൻ കാണു. കാണാൻ കൊതിച്ചെന്നും ആകാതെ ദാഹിച്ച ഇടവാങ്ങി നിന്നൊരൻ ഇടനെഞ്ഞുയർന്നുത നുലയുന്ന സ്പന്ദമൻ തുടരുന്ന ജീവന്റെ ബോധം. ഇടനെഞ്ഞുയർന്നുതാണുലയുന്ന
തുടരുന്ന സ്പന്ദമൻ തുടരുന്ന ജീവന്റെ ബോധം അതു നിലപ്പിക്കരു അതിവേഗമോരോന്ന് പറയൂ പരാതി നീ കൃഷ്ണേ പറയൂ പരാതി നീ കൃഷ്ണേ എന്നും പറഞ്ഞവ തന്നെയാണെങ്കിൽ എന്നും You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.